വചനത്തിനകത്ത് നിന്നൊരു വാക്യം നമുക്കെടുത്ത് വായിക്കാം. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 അതിൻ്റെ 38 തിരുവചനം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എപ്പോഴാണ് ഇതിൻ്റെ സന്ദർഭം മേളിലോട്ട് നമ്മൾ വായിക്കുന്ന സമയത്തിലും ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിപ്പിൻ എന്ന് എഴുതി. ദൈവവചനം ദൈവദാസൻ പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്തിലേക്ക് ആമെ കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളുടെ ഉള്ളിനകത്ത് അത് കുത്തുകൊണ്ടു, അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു, കുത്തുകൊണ്ടു. ഈ കാലഘട്ടത്തിലാണ് ഒരു ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്തിൽ ഒരാളിൻ്റെ ഹൃദയത്തിനകത്തൊന്ന് കുത്തുകൊള്ളുന്നു എങ്കിൽ ഉടനടി അദ്ദേഹം പറയും, എന്നെ ഉദ്ദേശിച്ച് അദ്ദേഹം കുത്തി പ്രസംഗിച്ചതാണ്, കാരണം കുത്തുകൊണ്ടു സ്വത്ത്. രണ്ടാമത് പറയും, ഞാൻ ഈ പള്ളിയിൽ ഇനി വരത്തില്ല, അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെ അദ്ദേഹം ഉപദ്രവിച്ചു, വചനം കൊണ്ട് വാക്യങ്ങൾ കൊണ്ട് എന്നെ വേദനിപ്പിച്ചു എന്ന് ചിന്തിക്കും. സാത്താൻ അവിടെ കുറച്ചുകൂടെ എരിവ് കയറ്റിക്കൊണ്ടുകൊണ്ടിരിക്കും. 4 സൈഡിൽ നിന്നും അവൻ 2-3 ആൾക്കാരെ കൂടെ വിട്ടുകൊടുക്കും, കാരണം നിനക്കൊരു പരിചയമില്ലാത്തവൻ, നിനക്ക് ഒരറിവുമില്ലാത്തവൻ, അവരെയൊക്കെ വിട്ടിട്ട് ഇച്ചിരി കൂടെ അങ്ങോട്ട് എരിവ് കയറ്റിക്കൊടുക്കുക. അങ്ങനെ തന്നെ പണ്ടേ അങ്ങനെ തന്നെ അങ്ങേര് നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ 1-ാം നൂറ്റാണ്ടിലെ സഭ അവരുടെ ഹൃദയത്തിൽ അത് കുത്തുകൊണ്ട സമയത്തിൽ ഒരു ക്രിറ്റിസൈസിങ് മൈൻഡ് അവിടെ വന്നില്ല. അത് വചനമാണല്ലോ, അങ്ങനെയാണെങ്കിൽ ആ വചനത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, എൻ്റെ ജീവിതത്തിനകത്തൊന്ന് പ്രവർത്തിക്കുവാൻ, എൻ്റെ ഹൃദയാന്തർഭാഗത്തിലൊന്ന് ഇടപെടുവാൻ ഈ വചനത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നറിയുവാൻ പ്രസംഗിച്ച വ്യക്തികളോട് ചോദിച്ചു. പറഞ്ഞു, ആ വചനം എന്നെ സ്പർശിച്ചു, ആ വചനം എന്നെ ആമെ തൊട്ടു, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടപ്പോൾ ഓടി ഒളിച്ചില്ല, കുത്തുകൊണ്ടപ്പോൾ പിന്മാറിപ്പോയില്ല, കുത്തുകൊണ്ട സമയത്തിലേക്ക് അവൻ തണുത്തുപോയില്ല, കുത്തുകൊണ്ട സമയത്തിലേക്ക് ജീവൻ വന്നു, ജീവൻ വെച്ചു. ഈ ഡോക്ടേഴ്സൊക്കെ സ്തോത്രം, ചില അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തികളെ അടിക്കാറുണ്ട്. ഹൃദയസ്തംഭനമൊക്കെ വന്ന ആൾക്കാരെ കൈവച്ചിട്ട് ഇങ്ങനെ ഇടിച്ചാണ് ആ ഹൃദയത്തെ ചലിപ്പിക്കുന്നത്. ശ്രോത്ര കമഴ്ത്തി കിടത്തി ഇടിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്നവനൊരു പക്ഷേ പ്രയാസമായി തോന്നും, കാരണം കഷ്ടം. അവനെ ഇടിക്കുകയാണ്, അടിക്കുകയാണ്, അയ്യോ ഒന്നും ചെയ്യരുതേ ചെയ്യരുതേ ഇല്ല. ശ്രോത്ര മരിച്ചിരിക്കുന്ന നിൻ്റെ ഹൃദയം ഒരിക്കൽ കൂടിയതിന് പുനഃപ്രവർത്തനം ആരംഭിക്കല്ലെങ്കിൽ പ്രതിപ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഇടി കൊടുക്കേണ്ടത് ഇടി കൊടുത്തേ പറ്റതേ ഉള്ളൂ, അടി കൊടുക്കേണ്ടത് അടി കൊടുത്തേ പറ്റത്തേ ഉള്ളൂ. മാത്രമല്ല അതൊരു വ്രണമാണ് എങ്കിൽ മെഡിക്കൽ സയൻസ് അനുസരിച്ച് സ്തോത്രം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടുവരും, അതിനെ സ്തോത്രം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. എന്നതിനാണ് അതിൽ നിന്ന് ചില ചത്ത കോശങ്ങളൊക്കെ എടുത്ത് കളയണം. കളഞ്ഞാലേ പുതിയ കോശങ്ങൾ കടന്നു വരത്തുള്ളൂ. ചേതന വന്നിരിക്കാം, വെച്ച് കെട്ടുമ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്തിലൊക്കെ ഉണ്ടായിരിക്കപ്പെട്ട. ഇതുപോലെ ദൈവവൈദലെ ഒരുപക്ഷെ നിന്റെ മരിച്ചിരിക്കുന്ന ഹൃദയത്തെ ഒരിക്കൽ കൂടി ഉണർത്തുവാൻ, നിന്റെ ആത്മീയ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് പുനർജീവിപ്പിക്കുവാൻ ദൈവം തൻ്റെ വചനത്തെ അയച്ച് നിങ്ങളെ ജീവിപ്പിക്കപ്പെടുമ്പോൾ സ്തോത്രം അത് കണ്ട് ഒളിച്ചോടുന്നവരായിട്ടല്ല, അത് കണ്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നവരായി തീരണം, അത് കണ്ട് ദൈവ സ്നേഹത്തിലേക്ക് അടുക്കൽ കടന്നു വരപ്പെടുന്നവരായി തീരണമെന്ന് ഞാൻ ദൈവസഭയോട് ആഹ്വാനം ചെയ്യുന്നു. ശ്രോത്ര അവർ ഓടി വന്നു. പത്രോസ് അക്രൈസ്തവരായിരിക്കുന്ന അല്ലെങ്കിൽ അവിശ്വാസികളായിരിക്കുന്ന വലിയൊരു കൂട്ടം വ്യക്തികളായിരുന്നു. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം ബ്രദേഴ്സ്, ഞങ്ങൾ എന്ത് ചെയ്യണം. അതാണ് സഹോദരന്മാരായ പുരുഷന്മാരെ ഡേ എന്ന് വിളിച്ചില്ല, പ്രൈസ് ദ ലോർഡ് എടാ എന്നും വിളിച്ചില്ല, ശ്രോത്രം വിളിച്ചു സഹോദരാ ബ്രദേഴ്സ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബ്രദർ ബ്രദർ പറ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ബ്രദേഴ്സ് നിങ്ങൾ പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് സീരിയസ് ആയി ചോദിച്ചു. പത്രോസ് നേതാവ് മാത്രം, എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞില്ല, കാരണം എല്ലാവരും പറഞ്ഞാൽ അവിടെ ചന്തയിലെ ബഹളം പോലെ ആകുമെന്ന് മനുഷ്യരായിട്ട് പത്രോസ് ഒറ്റയ്ക്ക് പറഞ്ഞു, നിങ്ങൾ ഇനി മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനം സ്വീകരിക്കണം, എങ്കിലേ അടുത്ത ആൾ നിങ്ങളുടെ മേൽ വരത്തേയുള്ളൂ, രോഗി അശാന്തി ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും
നിന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, സ്തോത്രം, നിന്നെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ്, പാപബോധത്തെ നിനക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പശ്ചാത്താപത്തെ നിനക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്, സകല പാമി ദുഷ്ടന്റെ ശക്തികളിൽ നിന്ന് കയ്യിൽ നിന്ന് നിന്നെ ആമി അകപ്പെടാ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണമെങ്കിൽ നീ സ്നാനം സ്വീകരിച്ചാലേ പറ്റത്തേ ഉള്ളോ. സ്നാനം വരണമെങ്കിൽ മാനസാന്തരപ്പെടണം. പ്ലീസ് ഗോഡ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഐ മീൻ, ദൈവവിശ്വാസികളല്ലാത്ത കുറേ പേർ വചനം കേട്ടു, അവർ അപ്പോസ്തലന്മാരാൽ നടന്ന വീര്യപ്രവൃത്തികളെ കണ്ടു, അത്ഭുത പ്രവൃത്തികളെ അവർ കണ്ടു, ദൈവം ചെയ്ത മഹാപ്രവൃത്തികളെ അവർ കണ്ടു. കണ്ടിട്ട് അടുത്ത എന്താ സ്റ്റെപ്പെന്നൊരു പിടിയില്ല. ഇനിയിപ്പോൾ എണ്ണപൂശിയുള്ള പ്രാർത്ഥനയാണോ, അതേ സ്തോത്രം ഉപവസിച്ചുള്ള പ്രാർത്ഥനയാണോ, അതോ ഇനി പള്ളിയിൽ വരാതെ വീട്ടിലിരുന്നുള്ള പ്രാർത്ഥനയാണോ, ഒന്നും ഒരു പിടിയും ഇല്ല. അതുകൊണ്ട് ഓടിച്ചെന്ന് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇനി വേറെ ഒന്നുമില്ല. നീ അത്ഭുതം കണ്ടല്ലോ, നീ അത്ഭുതം ചിലത് അനുഭവിച്ചല്ലോ, സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു ജിജ്ഞാസ ഉളവായി തുടങ്ങിയല്ലോ, നീ ദൈവത്തെക്കുറിച്ച് അറിയാനുള്ളൊരു വാഞ്ച തുടങ്ങിയല്ലോ. ഇനി നീ മാനസാന്തരപ്പെടണം. നീ ഇന്നു മുതൽ പുകവലിക്കരുത്, നീ ഇന്നു മുതൽ മദ്യപിക്കരുത്, നീ ഇന്നു മുതൽ ആമേൻ ദൈവഹിതമില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യരുത്, ഇന്നു മുതൽ നീ മറ്റൊരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്, ഇന്നു മുതൽ നീ മറ്റൊരാളെ തമ്മിൽ അടുപ്പിക്കരുത്, നീ ഇന്നു മുതൽ മറ്റൊരാൾക്ക് നീ ദോഷം ചെയ്യരുത്, ഇന്നു മുതൽ നീ ഒരു കള്ളസാക്ഷ്യം പറയരുത്, ഇന്നു മുതൽ സ്തോത്രം നീ രണ്ടുപേരെ തമ്മിലടുപ്പിച്ചിട്ട് സന്തോഷം കണ്ടെത്തരുത്, ഇന്നു മുതൽ സ്തോത്രം നീ ശത്രുവിനെ സ്നേഹിക്കാതെ ഇരിക്കരുത്, ഇന്നു മുതൽ നിന്റെ ശരീരത്തിൽ നിനക്ക് മനസ്സിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകപ്പെടും. അതത്രേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക അഥവാ മാനസാന്തരപ്പെടുക എന്ന് പറയപ്പെടുന്നത്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള മാറ്റമല്ല മാനസാന്തരം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് വരേണ്ടത് മാറ്റമാണ് മാനസാന്തരം എന്നുള്ളത്. വെള്ളം മാത്രം ധരിച്ചെന്ന് വെച്ചുകൊണ്ട് അത് മാനസാന്തരത്തിൻ്റെ പ്രതീകമേ അല്ല. ക്രൈസ്തലോട് വീട്ടിൽ ആമിൻ യേശു ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് നീ എഴുതി വച്ചതുകൊണ്ട് മാത്രം നീ മാനസാന്തരപ്പെട്ടു എന്ന് പറയാൻ കഴിയപ്പെടത്തില്ല. ദൈവവചനം അടങ്ങിയ ശാലും മന്നയുടെ ബോർഡുകൾ നിൻ്റെ ഭവനത്തിനകത്തും ബെഡ്റൂമിലും ഹോൾ റൂമിലും ലിവിംഗ് റൂമിലും സിറ്റ് ഔട്ടിലും ഒക്കെ അത് നിരത്തിപ്പിടിച്ച് സ്ഥാപിച്ചെന്ന് വെച്ചുകൊണ്ട് അത് മാനസാന്തരം എന്ന് പറയുവാൻ കഴിയപ്പെടത്തില്ല. നിങ്ങളുടെ മതിലിൽ ദൈവവചനം എഴുതുകയോ ഗേറ്റിലെ കട്ടളയിൽ കുറുമ്പടിയിൽ സ്തോത്രം വചനം നിങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്തു എന്ന് വെച്ച് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞത് വെച്ചുകൊണ്ട് അതൊരു മാനസാന്തര അനുഭവമല്ല. വാസ്തവത്തിൽ ഒരു മനസ്സിനൊരു മാറ്റം സംഭവിക്കപ്പെടണം. മനസ്സ് ചിലതിനോട് വർജിക്കണം, മനസ്സ് ചിലതിൽ നിന്ന് വേർപെട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കണം. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ കൊള്ളരുതായ്മകൾ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടും ആ കൊള്ളരുതായ്മകളെ നിങ്ങളെ നിയന്ത്രിക്കാൻ ആളില്ല. എന്തേ, കുഞ്ഞു വ്യക്തിയായിരുന്ന സമയത്തിൽ നിനക്ക് മാതാപിതാക്കളെ പേടിയായിരുന്നു, അമ്മ കമ്പെടുത്തടിക്കും, അപ്പൻ വടി കൊണ്ട് തല്ലും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആരെയോ പേടിച്ചിട്ട് ആമി സ്കൂളിൽ ചെന്നാൽ അധ്യാപകർ ശകാരിക്കും, വഴക്ക് പറയും, സ്വപ്ന അമ്മാവനുണ്ട്, മറ്റു വേണ്ടപ്പെട്ടവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ആമി തെറ്റുകുറ്റങ്ങൾ ചെയ്യുവാൻ നീ മടിച്ചു. പക്ഷെ നീ മുതിർന്നു, വലുതായി, നീ സ്വന്തം കാലിൽ നിന്നു. ഇന്ന് നീ മറ്റൊരാളിൻ്റെ ആശ്രയത്തിലേക്കല്ല, നിന്റെ ആരോഗ്യം ഉപയോഗിച്ച് നീ അധ്വാനിക്കുന്നു, നിന്റെ കഴിവുകൾ ഉപയോഗിച്ച് നീ പണം സമ്പാദിക്കുന്നു, നീ തന്നെ ഒരു കുടുംബത്തെ പോറ്റുന്നു, നീ തന്നെ ഒരു കുടുംബത്തിന് തണലായി ഭർത്താവിനും മക്കൾക്കും നിൽക്കപ്പെടുന്നോളം. നീ ഒരു ദിവസം പണിമുടക്കിയാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പട്ടിണി കിടക്കും എന്ന് നിനക്ക് തന്നെ സ്തോത്രം വ്യക്തമായിട്ടുള്ള അറിവുണ്ട്, അധികാരം നിങ്ങളുടെ കരങ്ങളിലേക്കുണ്ട്. അതുകൊണ്ട് ഞാനിനി ആരെ പേടിക്കണം? ഞാൻ പാസ്റ്ററെ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പാസ്റ്റർ അല്ലല്ലോ എൻ്റെ കാര്യം നോക്കുന്നത്. എനിക്ക് എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം, എനിക്ക് എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്കറിയാം എന്നൊരു ഒറ്റ ഞാൻ പോക്ക് പോകപ്പെടുമ്പോൾ ഏത് തെറ്റും ചെയ്യുവാൻ നിന്നെ സ്തോത്രം ആരോ പ്രേരിപ്പിക്കപ്പെടുമ്പോഴും അതിനെ ഭയപ്പെടുന്നില്ല. മീൻസ് ആരെയോ നീ ഭയപ്പെടുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല. ഒരുപക്ഷെ സമൂഹത്തിന് നിരക്കാത്ത ഭാഗങ്ങളാണെങ്കിൽ പോലീസിനെയും കോടതിയെയും ആമി നമ്മുടെ നിയമസംഹിതകളെയും ഭയപ്പെട്ട് ചിലത് ചെയ്യുന്നില്ല. പക്ഷെ അതിലുപരിയായിട്ട് കോടതിക്കും പോലീസിനും സ്തോത്രം നിയമസംഹിതകൾക്കും തടസ്സപ്പെടുത്തുവാൻ കഴിയപ്പെടാത്ത എത്രയോ എത്രയോ പ്രവർത്തികൾ ഒരു മനുഷ്യന് ചെയ്യുവാനായിട്ട് കഴിയപ്പെടാം. ആരെയും പേടിക്കാതെ നീ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് എന്നെ ആരും കാണുന്നില്ല എങ്കിലും സ്വർഗത്തിലിരുന്നൊരു ദൈവം എന്നെ കാണും.
കാണുന്നുണ്ട്. ഞാൻ അവനെ പേടിച്ചാലേ മതിയാകത്തേ ഉള്ളൂ. എനിക്ക് ദൈവത്തിനോട് എനിക്കൊരു ഭയമുണ്ട്. എൻ്റെ ഭാര്യയെ എനിക്ക് പേടിയില്ല, എൻ്റെ ഭർത്താവിനെ എനിക്ക് ഭയമില്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് ഭയമില്ല, എൻ്റെ അയൽവക്കക്കാരെയും എൻ്റെ വേണ്ടപ്പെട്ടവരെയോ എൻ്റെ സുഹൃത്തുക്കളെയും എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്കൊന്നുണ്ട്, എനിക്ക് എൻ്റെ ദൈവത്തെ പേടിയാണ്, എൻ്റെ ദൈവത്തെ എനിക്ക് ഭയമാണ്. ആമെൻ. ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്, സാത്താന ശക്തികളെ അല്ല, പൈശാചിക ശക്തികളെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ളത്. സ്വന്തം ദൈവത്തെ അത്രേ നിങ്ങൾ എല്ലാവരും പേടിക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തെ ഭയന്നിട്ട് മനസ്സിന് ഒരു മാറ്റം, നിൻ്റേതല്ലാത്തത് ഇനി വേണ്ട, നിനക്കുള്ളതല്ലാത്തത് ഇനി വേണ്ട, ദൈവത്തിന് ഹിതമില്ലാത്തത് ഭക്ഷിക്കത്തില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലും ജീവിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ വിളിച്ചു പറയപ്പെടുമ്പോൾ പിശാചിൻ്റെ സ്വാധീനത്താൽ ഇന്നും സ്ത്രീ ദൈവങ്ങൾ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ മനസ്സിലത് പാടില്ല, ദൈവമല്ലാത്തത് അനേകമുണ്ട്, നിങ്ങളുടെ മനസ്സിനകത്തത് പാടില്ല. സത്യദൈവത്തിങ്കലേക്ക് നിങ്ങൾ തിരിഞ്ഞു വന്നിട്ട് ശുദ്ധം പാടില്ലാത്തത് വർജിച്ച് ഇന്നലെ വരെ നിന്നെ ഉപദ്രവിച്ചവരെ ഒരു നിമിഷം കൊണ്ട് നിനക്ക് സ്നേഹിക്കാൻ കഴിയണം. അതാണ് മാനശാന്തരം. ആമീൻ. നിനക്കെതിരായിട്ട് കേസ് കൊടുത്തവർ, നിനക്കെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, നിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് അടിച്ച് പൊളിച്ചു കളഞ്ഞവർ. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരാളോട് സംസാരിച്ച് കഴിയുന്നില്ല അല്ലേ ശ്രോത്ര പറഞ്ഞു, കഴിയുന്നില്ല, അത്രത്തോളം വേദനിപ്പിച്ചു. ഞാൻ എന്തുമാത്രം റിക്വസ്റ്റ് ചെയ്തതാണ്, പക്ഷേ ഒന്നും അംഗീകരിച്ചതേയില്ല. ഇപ്പോൾ സാഹചര്യം വിപരീതമായി, എനിക്ക് സാഹചര്യം അനുകൂലമായി, എൻ്റെ അടുത്തൊരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് വന്നു. പക്ഷെ മനസ്സുകൊണ്ടൊരു കോംപ്രമൈസ് ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല. ആ മീൻ, അതുകൊണ്ട് കുറേയിട്ട് എനിക്ക് കഷ്ടപ്പെടുത്തണം, കുറേയിട്ട് എനിക്ക് പ്രയാസപ്പെടുത്തണം, എൻ്റെ മനസ്സുകൊണ്ട് എനിക്കൊരു കോംപ്രമൈസിന് ചിന്തിക്കുവാനായി കഴിയപ്പെടുന്നില്ല. കാരണം ഞാൻ അത്രത്തോളം വേദന അനുഭവിച്ചു, ഞാൻ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഞാൻ അത്രത്തോളം തീ തിന്നത്തക്ക സാഹചര്യങ്ങൾ വരെയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒത്തിരി ബുദ്ധിമുട്ടേറിയ, ഒത്തിരി പ്രയാസമേറിയ അനുഭവങ്ങളിലൂടെ ഞാൻ നടന്നു പോകേണ്ടതായിട്ട് കടന്നു വന്നു. അതുകൊണ്ട് കോംപ്രമൈസിന് ഇല്ല. ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ഉള്ളിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ആ വിശാല മനസ്സ് വരാത്തത്. ഇപ്പോഴും നീ പഴയ പ്രാകൃത മനുഷ്യനായിട്ടിരിക്കുകയാണ്, ഇപ്പോഴും നീ പഴയ മാനശാന്തരമില്ലാത്ത മനുഷ്യനായിട്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് സ്വയമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നീ മാനശാന്തരപ്പെട്ട വ്യക്തിയാണോ ഇല്ലയോ. മാനശാന്തരപ്പെട്ട വ്യക്തിയുടെ പ്രത്യേകത, ശത്രുവിനോട് ക്ഷമിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകും, ശത്രുവിനെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകും. ചില കോംപ്രമൈസിൻ്റെ സാധ്യതകൾ കടന്നു വരപ്പെടുമ്പോൾ മസില് പിടിക്കേണ്ട, ചിരി വിട്ടുവീഴ്ചകൾ ചെയ്യും. ന്യായത്തിന് വേണ്ടി, അന്യായത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല, ന്യായത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. നിൻ്റെ ശത്രു, ആമെ, നിൻ്റെ മുഖത്തൊരു പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് ഒരു കാലത്ത് നിന്നെ വേദനിപ്പിച്ച, ഉപദ്രവിച്ച, പ്രയാസപ്പെടുത്തിയ വ്യക്തികൾ നിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മുഖമൊന്ന് നീ കൊടുക്കുവാൻ മറക്കരുത്. സ്വത്തം ഒരാൾ ശത്രുതകളെല്ലാം മറന്ന് നിൻ്റെ വീട്ടിലകത്ത് വന്ന് സ്വന്തം മകളുടെ മകൻ്റെ വിവാഹം ക്ഷണിക്കാനായി കടന്നു വരപ്പെടുമ്പോൾ നീ ഒരു അന്ധവിശ്വാസി ആകരുത്. ആ കല്യാണ ലെറ്ററിൽ ക്ഷുദ്രം ചെയ്ത് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന വരവാണ് നേരത്തെ പൂച്ചത്തലയിലായിരുന്നു, ക്ഷേനത്തണ്ടിലായിരിക്കപ്പെട്ടിരുന്നോ സ്തോത്രം. പക്ഷെ ഇപ്പൊ പുതിയ അടവാണ് കല്യാണ ലെറ്ററിൽ ഒരെണ്ണമെടുത്ത് പൂജിച്ച് മന്ത്രവാദം ചെയ്ത് ശകുനവാദം ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ കയറ്റിയില്ല, ഞാൻ വാതില് സ്തോത്രം കൊട്ടിയടച്ചു, അവൻ്റെ മുമ്പിൽ വെച്ച കല്യാണ ലെറ്റർ ഞാൻ കത്തിച്ചു, യേശു നാമം പറഞ്ഞു ശാസിച്ചു. നിന്റെ അന്ധവിശ്വാസം, ഇതൊന്നും ദൈവപ്രസാദമൊന്നും അല്ല. ഹല്ലേലൂയ. നമ്മൾ ചില ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വന്ന് നമ്മുടെ മിത്രങ്ങളാകേണ്ടവർ, നമുക്ക് സഹായികളാകേണ്ടവർ, നമ്മുടെ വേണ്ടപ്പെട്ടവരാകേണ്ടവർ ഒരിക്കലും നമ്മുടെ ശത്രുക്കളാകപ്പെടുമ്പോൾ നമ്മൾ മാനസാന്തരത്തിനൊത്ത ഫലം പ്രവർത്തിക്കപ്പെടുന്ന വ്യക്തികളല്ല. ഞാനിത് പറയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ദണ്ഡിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഞാൻ കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന അനുഭവങ്ങളല്ല. ശാലോമിൽ ഒരുപക്ഷെ വരുന്ന 80% ആൾക്കാരും ഒരുപക്ഷെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ, എന്താ ഗതികെട്ടിട്ട് പിശാചിൻ്റെ ആക്രമണത്തിൽ സ്വത്വം തകർന്ന അനുഭവത്തിലുള്ളവരാണ് വരുന്നത്. നിങ്ങളെല്ലാവരെയും ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാലറിയാം, എല്ലാവരുടെയും പിന്നിലൊന്നുണ്ട്. നിങ്ങൾ വന്നപ്പോൾ ആരായിരുന്നു?
നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ച മാനസിക ശാരീരിക പ്രശ്നങ്ങൾ, ചികിത്സിച്ചാൽ ഭേദം വരാത്ത രോഗങ്ങൾ, ചികിത്സിച്ചിട്ട് ശരിയാകാത്ത സാഹചര്യം, രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ, വിട്ടുമാറാത്ത തലച്ചുറ്റലുകൾ, തലപ്പെരിപ്പുകൾ, നിങ്ങളുടെ ജോലി കാര്യതകൾ നോക്കാൻ കഴിയുന്നില്ല, ബിസിനസ്സുകൾ ശ്രദ്ധിക്കാൻ കഴിയപ്പെടുന്നില്ല, എപ്പോഴും വെപ്രാളം പരവേഷം, ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ പോകണം, അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വരണം, കാര്യത്തിൽ എന്നാന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിച്ച ഒത്തിരി പോരാട്ടങ്ങളുണ്ട്. ഇതൊക്കെ പ്രാർത്ഥിച്ചാലേ തീരത്തുള്ളൂ ഇതൊക്കെ. പക്ഷെ അതെല്ലാം ശരിയാണ്, ഞാനതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ അതൊരു ഭാഗത്ത്. പക്ഷേ നമുക്ക് വ്യക്തമായ അറിവുകളില്ലാണ്ട് നമ്മൾ ആരെയും ശത്രുവായി കണക്കാക്കരുത്. അവനവൻ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഫലം അവനവൻ അനുഭവിക്കപ്പെടും. ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് വിപരീതമായിട്ട് മറ്റൊരാൾ ക്ഷുദ്രപ്രയോഗങ്ങളോ മറ്റിതരമായ സാത്താൻ്റെ പ്രവൃത്തികളോ ചെയ്യുന്നു എങ്കിൽ നീ അറിയത്തില്ല, നീ പോലും അറിയണ്ട. നീ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിൽ നീ മാനസാന്തരപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്നു എങ്കിൽ എൻ്റെ കർത്താവ് വാസ്തവമായും ആ വ്യക്തി ജീവിതത്തെ ദൈവം നിയന്ത്രിക്കും. ഹല്ലേലൂയാ. നമ്മൾ പോലും അറിയത്തില്ല, അത് ദൈവം അവനീതി ചെവി അറിയാതെ നിയന്ത്രിക്കും. നമ്മൾ മറന്നാലും മറക്കാത്ത ദൈവം, നിന്റെ ഭവനത്തിനെ സംരക്ഷിക്കുന്ന ദൈവം, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ഒരു ദൈവം നിന്നെ സൂക്ഷിക്കുന്നു എങ്കിൽ ആമേൻ. കല്യാണ ലെറ്ററുമായിട്ട് ക്ഷണക്കത്തുമായിട്ട് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന വ്യക്തിയെ ആട്ടിപ്പായിക്കുന്നതല്ല മാനസാന്തരമെന്ന് പറയുന്നത്. ആമേൻ. നിന്നോട് നിരപ്പ് പ്രാപിക്കാൻ വരുന്ന വ്യക്തിയോട് എന്താ റൈസായി സംസാരിക്കുന്നതല്ല മാനസാന്തരമെന്ന് പറയുന്നത്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാ കുടിക്കണം, അവനെ ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കണം. കർത്താവ് പറഞ്ഞു ഒരു കന്നത്തടിച്ചാൽ മറ്റേ കന്നം കൂടെ കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ച യേശുവിന്റെ വചനം അനുസരിക്കുന്നത് മാനസാന്തരം. ചില സഹോദരിമാർക്ക് ഇടക്കിടയ്ക്ക് ഒരെണ്ണം കിട്ടും അല്ലേ? ആ അവൻ പറഞ്ഞു, ബ്രദർ പറഞ്ഞത് അങ്ങനെയല്ല, ഇത് കാണിച്ച് ഇതിൽ കിട്ടിയ ഇവിടെയും കൂടെ കാണിച്ചു കൊടുക്കണം, രണ്ടും കൂടെ കിട്ടി. നാളെ അദ്ദേഹത്തിന്റെ കാര്യം നോക്കാനുള്ളതാണ്. ശത്ര അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, നീ ക്ഷമിക്ക. ആ ആശയത്തിലാണ് ദൈവം പറഞ്ഞത്. അല്ലാണ്ട് കർത്താവിനെ തന്നെ കന്നത്തടിച്ച അടി ഇടി അങ്ങനെയൊന്നുമല്ല. കർത്താവ് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു കഴിയുമ്പോൾ അവനെ അടിച്ചതാ, അല്ലാണ്ട് അടി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. ഒരു ഭാവനയെ കണ്ടേ, ഭജനവും കേട്ടോണ്ട് പോവാണ്, അങ്ങേരും ഒരു ഹാഫ് കണ്ടീഷനിൽ ഇങ്ങനെ വരികയാണ്, വന്നിട്ട് അടി ആ നിനക്ക് ഇത്രയും കാലം ഇല്ലാത്ത ചങ്കൂറ്റം, അപ്പൊ അടിയായിരിക്കില്ല ചവിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ അവക്ക് ധൈര്യം കൂടിയിരിക്കുകയാണ്, ഇവിടെ മാനസാന്തരം കൂടി എൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പം, അത് അങ്ങേർക്ക് അറിയത്തില്ല അല്ലേ. അതല്ല ദൈവദേശത്ത്, നീ ക്ഷമിക്കണം. കന്നത്തടിച്ചവനെ നീ തിരിച്ചടിക്കരുത്. അവൻ നിന്നെ പ്രയാസപ്പെടുത്താനായിട്ട് വന്നു കഴിഞ്ഞാലൊട്ട് സ്തോത്രം, നീ അവനെ തിരിച്ചുപദ്രവിക്കുന്ന ഒരു ടെൻഡൻസിയിലല്ല. നീ ഒഴിഞ്ഞു മാറിക്കോ, ഒഴിഞ്ഞു മാറിക്കോ, നീ ഒഴിഞ്ഞു മാറിക്കോ, നീ ക്ഷമിച്ചോ. ആ അടിയുടെ പാടിനെ കുറിച്ച് സ്തോത്രം, ആ അടിച്ചതിനെ കുറിച്ച് നിന്റെ മനസ്സിനകത്ത് ഇപ്പോഴും വേദനിച്ചു 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 വേദനിച്ച് കിടക്കേണ്ടുന്ന സാഹചര്യമേ അല്ല, അതല്ല മാനസാന്തരം. പ്ലീസ് ഗോഡ്, എൻ്റെ വിഷയം മാനസാന്തരമല്ല, സ്നാനത്തിലേക്ക് എനിക്കൊന്ന് പോകണം. ഞാൻ തിരിച്ചു വരട്ടെ ദൈവമക്കളെ. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ചു ദൈവവചനം അനുസരിച്ച് ദൈവമക്കളെ പ്രവൃത്തിബദ്ധത്തിലേക്കൊരു മനം മാറ്റം വരട്ടെ. പഴയ സ്വഭാവങ്ങൾക്കൊരു മാറ്റം വരാത്തത് മാനസാന്തരമല്ല. പള്ളിയിൽ കൃത്യമായിരുന്നു, ദശാംശം കൃത്യമായി കൊടുക്കുന്നു, കാണിക്ക കൃത്യമായിട്ട് ഇടുന്നുണ്ട്, സ്വത്ര ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷേ നിൻ്റെ പഴയ ദൈവമില്ലാതിരുന്ന സമയത്തിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന സകല സ്വഭാവങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതൊരു മാനസാന്തരത്തിൻ്റെ പൂർണ്ണതയിൽ വന്നിട്ടില്ല. ഇവിടെ മനസ്സിനകത്തൊരു ചേഞ്ച് വരണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നിന്നെ ആക്ഷേപിക്കുന്നവരെ, നിന്നെ വിമർശിക്കുന്നവരെ, നിന്നെ കുറ്റം പറയുന്നവരെ, നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ, സ്തോത്രം, ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ നിനക്കറിയായിരിക്കാം. ഇവർക്കൊക്കെ എതിരായിട്ട് പ്രതികാരം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിനക്കുണ്ട്, അതിനുള്ള കഴിവുണ്ട്. വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാലിട്ട് ചിലപ്പോൾ അമ്മ മൂത്ത് വരുമ്പോൾ പറയും, ഞാൻ അങ്ങോട്ട് വാസരുതാലുണ്ടല്ലോ സ്വാത്ര ആ എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ പറയാനുള്ള തോന്നലൊക്കെ ഉള്ളിൽ പിശാജ് കൊണ്ടിട്ടെന്നിരിക്കുക. സ്വത്രം സഹോദര സഹോദരി, മാനസാന്തരം അതൊന്നുമല്ല. നീ പറഞ്ഞോ, എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ, നീ പ്രവർത്തിച്ചോ, എന്നോടല്ലേ അത് കാണിക്കാൻ പറ്റത്തേ ഉള്ളൂ. ശ്രോത്ര കുഴപ്പമില്ല, നീ പ്രവർത്തിച്ചോ, എൻ്റെ ഭാഗം നീ അപഹരിച്ചോ, കുഴപ്പമില്ല. ശ്രോത്ര നീ എന്നെ ഉപദ്രവിച്ചോ, നീ എന്നെ ആക്ഷേപിച്ചോ, ശ്രോത്ര നീ എന്നെ വിമർശിച്ചോ, കുഴപ്പമില്ല. നീ എനിക്കെതിരായിട്ട് എന്തോ പറഞ്ഞോ, നീ എന്നെക്കുറിച്ച് എന്തോ പ്രചരിപ്പിച്ചോ,
ഞാനതൊന്നും കേൾക്കത്തില്ല. കാരണം എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ നിൻ്റെ പുറകെ വന്നാൽ എനിക്ക് യേശുവിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല. ഞാൻ നിൻ്റെ പുറകെ വന്നാൽ യേശു എന്നെ ഏൽപ്പിച്ചത് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയപ്പെടത്തേയില്ല. ഞാൻ നിൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാലിട്ട് യേശുവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വരും എന്ന് പറഞ്ഞ് സ്തോത്രം ചിലയിടങ്ങളിൽ പ്രതികരിക്കുകയല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ താണിരുന്നു കൊടുക്ക, നീ താണിരുന്നു കൊടുക്ക, നീ മനഃപൂർവ്വമായി ക്ഷമിക്ക, നിന്റെ ശത്രുവിന് വേണ്ടി നീ പ്രാർത്ഥിക്ക. ഹല്ലേലൂയ. അതാണ് മാനസാന്തരം.